അസ്സലാമു അലൈക്കും. വെൽക്കം ടു യാസ് ബ്ലാക്ക് ടീ. ഇന്നത്തെ റെസിപ്പി ലൈസാണ്. വീട്ടിലെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ലൈസ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളിത് പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കെമിക്കൽസൊന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യും. എന്നാലും അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ലൈസ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇനി വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം ഈസി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ലൈസ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഉരുളക്കിഴങ്ങും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നീട് നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഓക്കെ, കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ കുറച്ച് സമയം പച്ചവെള്ളത്തിലിട്ട് വെക്കണം. ഒരു 15 മിനിറ്റ് നമ്മളിത് പച്ചവെള്ളത്തിലിട്ട് വെക്കണം. നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ തിരുമ്മി കൊടുത്ത് ഒരു 15 മിനിറ്റ് പച്ചവെള്ളത്തിലിട്ടിട്ടെടുക്കുക. ഇങ്ങനെ കൈക്കൊണ്ട് നന്നായിട്ട് തിരുമ്മുന്നതും വെള്ളത്തിലിട്ട് വെക്കുന്നതും ഇതിൻ്റെ സ്റ്റാർച്ച് കളയാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ പശപ്പുണ്ടല്ലോ, ഒരു തരി തരിപ്പ് പോലെയൊക്കെ ഉണ്ടാകുന്ന അത് കളയാൻ വേണ്ടിയിട്ടാണ് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. മാത്രമല്ല ഇത് വെള്ളത്തിലിട്ട് വെച്ചാലേ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമ്മളെ ചിപ്സ്. ഇനി ഇത് നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെയുള്ള ഷേപ്പിലാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാതല്ല, നോർമലായിട്ട്, അതായത് ഇതുപോലെ ആ വരകളില്ലാതെയാണ് ചെയ്യുന്നത് വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും എനിക്ക് ഇത്തിരി കട്ടിയിലാണ് ഇത് കിട്ടിയത്. നമ്മളിത് കട്ടി കുറച്ചിട്ട് വേണം ഇത് സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെക്കണം. മാത്രമല്ല ഇതിലേക്ക് ഉപ്പ് ഒത്തിരി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 15-20 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ട് വെക്കണം. നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയും പറ്റുമെന്നുണ്ടെങ്കിൽ അത് പൊടിയാതെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ ആ പശപ്പൊന്നും കൂടെ കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കുറച്ച് ക്രിസ്പി ആയിട്ട്, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്കതിങ്ങനെ വെള്ളത്തിൽ തന്നെ വെക്കാം. ഓക്കെ, ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റാം. അത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ശേഷം ഇത് നല്ല കോട്ടൻ്റെ തുണിയിലേക്ക് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതുപോലെ നന്നായിട്ട് പരത്തി വെച്ചിട്ട് ഒരു ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളം വലിയിച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം വലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ച എണ്ണയിലേക്ക് നമുക്കിത് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, അത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലൈസ് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടില്ല, എല്ലാത്തിനും ഒരേ വേവായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഒരുപാട് ഒന്നിച്ചിട്ട് കൊടുക്കരുത് ഒരേ സമയത്ത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇടയ്ക്കൊന്നിങ്ങനെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ഒരു സ്റ്റേജാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരേ തിക്നെസ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ അത് കുറച്ച് തിക്നെസ് കൂടിപ്പോയി, അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ക്രിസ്പിയാവും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിന് ചെറിയ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എല്ലാം ഒരു കളറല്ല, കുറച്ച് കളർ കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കട്ടി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ ചിപ്സ് കണ്ടില്ലേ, അതായത് നമ്മളെ ലൈസ് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് അവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പോ എരിവോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൊമാറ്റോ പൗഡർ ചേർത്ത് കൊടുത്താൽ ആ ഒരു ടേസ്റ്റിൽ കിട്ടും. അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളെ ലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർ ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടി കൂടുതലായതുകൊണ്ട് വന്നതാണ്. ഇത് ശരിക്കും നമ്മളെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് വീട്ടിലും ചെയ്യാൻ പറ്റുന്നത്.
വീട്ടിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം, പ്രത്യേകിച്ച് ഒരു കെമിക്കൽസും ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.